ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രുതീസ് വ്ളോഗ് ട്യൂബ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബോർബോൺ ബിസ്ക്കറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബോർബോൺ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തു. അതിലേക്ക് അര കപ്പ് അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുക. ഈ അൺസോൾട്ടഡ് ബട്ടർ ബീറ്റർ യൂസ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബട്ടർ നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിലാണ് ബട്ടർ സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് സോഫ്റ്റായി വരട്ടെ. ഇതാണ് നമ്മുടെ ബട്ടർ നന്നായി സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടെ സോഫ്റ്റായി വരട്ടെ. ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു 3/4 കപ്പ് പൗഡേർഡ് ഷുഗർ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്ത പഞ്ചസാരയാണിത്. ഇനി നമുക്ക് ഈ പൗഡേർഡ് ഷുഗറും അൺസോൾട്ടഡ് ബട്ടറും കൂടി നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് വരണം. അതിപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. ദാ അപ്പോൾ കണ്ടോ, ഇത് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റൈറ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഈ ടൈം ആകുമ്പോൾ നമുക്ക് ബീറ്റിംഗ് നിർത്താം. ഇനി നമുക്ക് നമ്മളിപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് അരിച്ച് വെച്ച മൈദപ്പൊടിയാണ്. നമ്മളെല്ലാം അരിച്ചെടുക്കണം ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ലംസൊക്കെ ഫോം ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ മൈദപ്പൊടി ഒരുമിച്ചിട്ട് കൊടുക്കരുത്. ഓരോരോ പോർഷനായിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്കത് ലാസ്റ്റ് മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൈദപ്പൊടിയുടെ സെറ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ടാട്ടോ ഇനി കുഴയ്ക്കാൻ പോകുന്നത്. അതാണ് കുറച്ചും കൂടി ഈസി. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ അതേ ഞാനിനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അത്. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഉപ്പിടണ്ട, ഒരു ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ആ മിക്സർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പാല് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഫുഡ് കളർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഡാർക്ക് ബ്രൗൺ. ഇതൊരു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ആയിട്ട് ഇതാ നന്നായിട്ട് കുഴച്ചു കൊടുക്കണം. എനിക്ക് കറക്റ്റായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പാലൊഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ഫോമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഞാൻ നമ്മൾ കുഴച്ചെടുത്ത ആ മിക്സ് അതിലേക്ക് വെച്ചു. അതിൻ്റെ മുകളിൽ വേറൊരു ബട്ടർ പേപ്പറും കൂടി വെച്ച് ഒരു ചപ്പാത്തിക്കോല് യൂസ് ചെയ്ത് നന്നായിട്ട് പരത്തിയെടുക്കുകയാണ്. നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ നോക്കാം. നിങ്ങൾക്ക് എന്തോരം രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റും അത്രയും റൗണ്ടാക്കിയോ സ്ക്വയറാക്കിയോ പരത്തിയെടുക്കാം. ദാ പക്ഷേ അത് ഒരുപാട് കട്ടി കുറച്ച് പരത്തരുത് കേട്ടോ. എന്നിട്ട് ഇതേ ഞാൻ ആ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റി, എന്നിട്ട് ഞാനൊരു നൈഫ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മിക്സ് ഒന്ന് മുറിച്ച് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ വേസ്റ്റ് വരുന്നതും ആ ഒരു അൺഷേപ്പായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്കെടുത്ത് മാറ്റാം ഈ സമയത്ത്. എന്നിട്ടിത് കറക്റ്റായിട്ട് ആ ബിസ്ക്കറ്റിൻ്റെ ലെങ്ത്തും ഷേപ്പും വെച്ച് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഷേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. ഓൾറെഡി ഞാൻ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ എടുത്ത് മാറ്റുമ്പോൾ ഇത് പൊട്ടിപ്പോവാതെ സൂക്ഷിച്ചെടുക്കുക. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ എടുത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ബോർബോൺ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ നിങ്ങൾ ചെറിയ ചെറിയ കുഞ്ഞു ഹോൾസ് കണ്ടിട്ടില്ലേ, അപ്പോൾ അത് കാണാനായിട്ട് എന്തെങ്കിലും ടൂത്ത്പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പപ്പടം കുത്തിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനൊരു ടൂത്ത്പിക്ക് പോലത്തെ ഒരു സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഓരോരോ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതാണല്ലോ ശരിക്കും പറഞ്ഞാൽ ബിസ്ക്കറ്റിൻ്റെ ഒരു ഭംഗി. അപ്പോൾ പതുക്കെ പതുക്കെ ഓരോ ബിസ്ക്കറ്റിലായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഈ ഹോൾസ് ഇട്ടതിന് ശേഷം ബിസ്ക്കറ്റിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട, കുറച്ച് പഞ്ചസാര കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഞാൻ ഈ ബേക്ക് ചെയ്യേണ്ട പാത്രം 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ഇറക്കി വെച്ച് ഇതാ ഞാൻ മൂടി വെക്കുകയാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 തൊട്ട് 25 മിനിറ്റ് വരെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ടഡാങ്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി. അപ്പോൾ എത്ര ഉള്ളൂ, വളരെ ഈസിയാണ് ബോർബോൺ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആ കറക്റ്റ് ഷേപ്പിലും ടേസ്റ്റിലും കിട്ടും ബോർബോൺ ബിസ്ക്കറ്റ്. വളരെ ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഈ ബിസ്ക്കറ്റിൽ വേറൊരു സാധനം മിസ്സിംഗ് ആണ്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ക്രീം. അപ്പോൾ നമുക്കിനി ഈ ബിസ്ക്കറ്റിലേക്കുള്ള ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം.
കാൽ കപ്പ് അൺസോൾട്ടഡ് ബട്ടർ. അതിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ബട്ടർ സ്മൂത്താക്കിയെടുത്ത പോലെ ഇതും ഒന്ന് സ്മൂത്താക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് കുറച്ച് പോർഷൻ ആഡ് ചെയ്തെടുത്തിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിലാവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ദാ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഈ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കഴിഞ്ഞു. ദാ ഇത്രേ ഉള്ളൂ നമ്മുടെ ക്രീം ഉണ്ടാക്കാനുള്ള പരിപാടി. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ആ ക്രീമിൻ്റെ ആ ഒരു ഫോമില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാം. ദാ നമ്മുടെ ക്രീമും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബിസ്ക്കറ്റിലേക്ക് നമുക്ക് ക്രീം ഫില്ല് ചെയ്യാം അല്ലേ. ഞാൻ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടാണ് ക്രീം ഇടുന്നത്. ഇതില്ലാത്തവർ സ്പൂൺ യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ പരിപാടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നല്ല രസമാണല്ലോ. ഇങ്ങനെ ഒരു ബിസ്ക്കറ്റ് എടുക്കുക, അതിലേക്ക് ക്രീം ഫില്ല് ചെയ്യുക, ബിസ്ക്കറ്റ് അടച്ചു വയ്ക്കുക. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പരിപാടി. അപ്പം നിങ്ങളും ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സുഖമല്ലേ നമുക്കിങ്ങനെ വീട്ടിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ബോർബൺ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച് പൈസയും കളയണ്ട എന്ന നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഒരുപാട് പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ കെമിക്കൽസോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കറക്റ്റ് ഷേപ്പിലും ടേസ്റ്റിലും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ബോർബൺ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കിനി കടയിൽ നിന്ന് വാങ്ങുന്ന കാര്യം അങ്ങോട്ട് മറന്നു കളയാമല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. ബിസ്ക്കറ്റ് ഉണ്ടാക്കുക, ക്രീം ഉണ്ടാക്കുക, ഫില്ല് ചെയ്യുക. ജസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ്സിൻ്റെ പരിപാടിയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു ഞാൻ. ബേക്കിങ്ങിനാണ് ടൈം പോകുന്നത്. അപ്പോൾ ഞാൻ ദേ ഒരു ബിസ്ക്കറ്റും കൂടി ക്രീം ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു നോസൽ ഉണ്ടെങ്കിൽ അതിലിടുന്നതാണ് ഏറ്റവും എളുപ്പം. ഇനി അതില്ലെങ്കിൽ സ്പൂണിൽ വെച്ചിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താലും മതി. ഇതാ കണ്ടോ, ഇതി കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു വർത്ത് കുക്കിംഗ് ആണ്. പിന്നെ കുട്ടികളൊക്കെ വീട്ടിൽ ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് റെസിപ്പിയാണല്ലോ അത്. അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റി ബിസ്ക്കറ്റ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.